എല്ലാവർക്കും മല്ലു ക്രിക്കറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ആദ്യ ടി ട്വൻ്റിയിൽ വിജയം നേടിയ ഇന്ത്യ രണ്ടാം ടി ട്വൻ്റിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. കഴിഞ്ഞ മത്സരത്തിൽ പ്ലേയിങ്ങിൽ വന്നപ്പോൾ സഞ്ജു സാംസൺ ആയിരുന്നു ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പറായി കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഗ്രൗണ്ടിൽ ഇശാൻ കിഷനായിരുന്നു കീപ്പ് ചെയ്തത്. സഞ്ജുവിനെ കീപ്പിങ്ങിൽ നിന്ന് മാറ്റി നിർത്തിയതിന് കാരണം വ്യക്തമല്ല. ഇപ്പോൾ നാളത്തെ ടി ട്വൻ്റി മത്സരത്തിലും സഞ്ജു കീപ്പറാകില്ലെന്ന ന്യൂസാണ് പുറത്തു വരുന്നത്. മൂന്നാം ഏകദിനത്തിൽ സഞ്ജു കീപ്പിങ്ങിൽ ഒരു മിന്നൽ സ്റ്റമ്പിംഗ് നടത്തിയിരുന്നു. അന്ന് സഞ്ജുവിൻ്റെ കീപ്പിംഗ് മികവിനെ പറ്റി എല്ലാവരും പ്രശംസിച്ചിരുന്നു. ആദ്യ ടി ട്വൻ്റിയിൽ സഞ്ജുവും ഇശാനും ഒരുമിച്ചിറങ്ങിയപ്പോൾ ആരെ കീപ്പറാക്കുമെന്ന ഡൗട്ട് ആരാധകർക്കുണ്ടായിരുന്നു. എന്നാൽ ദ്രാവിഡ് സജസ്റ്റ് ചെയ്തത് സഞ്ജുവിനെ തന്നെയായിരുന്നു. ദ്രാവിഡിനറിയാം സഞ്ജുവിൻ്റെ കീപ്പിങ്ങിലെ മികവ്. എന്നാൽ ഗ്രൗണ്ടിലെത്തിയപ്പോൾ ഇശാൻ കീപ്പിംഗ് കൈക്കലാക്കി. നാളത്തെ ടി ട്വൻ്റിയിലും ഇശാൻ തന്നെ കീപ്പറാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. സഞ്ജുവിനെ കീപ്പിംഗിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. കാരണമായി പറയുന്നത് സഞ്ജു മികച്ചൊരു ഫീൽഡറാണ്. അത് പലവട്ടം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സഞ്ജുവിൻ്റെ ഡൈവിംഗ് ക്യാച്ചുകളും ബൗണ്ടറിക്കരികിലെ സേവുകളുമെല്ലാം ഏറെ പ്രശംസ നേടിയിരുന്നു. അതുകൊണ്ട് തന്നെ മികച്ചൊരു ഫീൽഡറെ കീപ്പിംഗ് ചെയ്യിപ്പിക്കാതെ സഞ്ജുവിനെ ഫീൽഡിംഗിൽ ഇറക്കുകയാണ് ചെയ്യുന്നത്. നാളെയാണ് രണ്ടാമത്തെ ടി ട്വൻ്റി. വിജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര കൊണ്ടുപോകാം. ഇന്ത്യൻ ടീമിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. സഞ്ജുവും ഇശാൻ കിഷനും നാളെ പ്ലേയിങ്ങിൽ നിന്നുണ്ടാവും. ഒരു പക്ഷേ നാളെ സഞ്ജുവിൻ്റെ അവസാന മത്സരമാകാനും ചാൻസ് ഉണ്ട്. കാരണം പരമ്പര നേടിയാൽ പിന്നെ ഇതുവരെ ഇറക്കാത്ത രുദ്രാജ് കേക്വാദ്, ദേവദത്ത് പടിക്കൽ അങ്ങനെ യുവതാരങ്ങൾക്ക് ദ്രാവിഡ് അവസരം കൊടുക്കും. ഏകദിനത്തിൽ പരമ്പര നേടിയ ശേഷം ദ്രാവിഡ് അഞ്ച് പേരെ ഒരുമിച്ച് അരങ്ങേറ്റത്തിന് അവസരം കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ നാളെ ഒരു മികച്ച പ്രകടനം സഞ്ജു നടത്തട്ടെ നമുക്ക് ആശംസിക്കാം. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.